ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വെരിക്കോസ് വെയിനിനെ കുറിച്ചാണ്. വെരിക്കോസ് വെയിനിൻ്റെ കംപ്ലയിൻറ്റ് ഒത്തിരി പേർക്ക്, പ്രത്യേകിച്ച് മനുഷ്യരുടെ അവരുടെ രണ്ട് കാലിൽ നേരെ നിൽക്കുന്ന ആ ഒരു നേച്ചർ തന്നെ കാലിലെ വെരിക്കോസിറ്റിയുടെ ഒരു പ്രധാന ഒരു കാരണമാണ്. പക്ഷേ കൂടുതൽ നേരം നിൽക്കുന്നത്, കൂടുതൽ നേരം കാല് തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ വെരിക്കോസ് വെയിനിൻ്റെ ഒരു കാരണമാണ്. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് വെച്ചാൽ, ഈ വെയിനിന് വെയിൻ തടിച്ച് ഒരു ചുരുണ്ടുകൂടിയൊക്കെ ഇരിക്കുന്ന പോലെയുള്ള ഒരു ഫോമാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുക. പ്രധാനമായിട്ട് വെരിക്കോസ് വരുന്നത് ഒന്ന് കാലിൽ, അതുപോലെ തന്നെ ആണുങ്ങളിലെ വെരിക്കോസീൽ എന്ന് പറയും, ടെസ്റ്റിസിലെ വെയിൻസിന് തടിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഈസോഫാജിയൽ വെറൈസസ് എന്ന് പറയും, അതായത് ഈസോഫാഗസും ഗ്യാസ്ട്രോ ഈസോഫാജിയൽ കണക്ഷൻ, അവിടെ വരുന്ന വെയിനിന് തടിപ്പ് വരുന്ന ഈസോഫാജിയൽ വെറൈസസ് ഉണ്ട്. അതുപോലെ തന്നെ നാലാമത് ഉള്ള ഒരു വെരിക്കോസിറ്റിയാണ് മലദ്വാരത്തിനകത്ത് വരുന്ന ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുമായിട്ട് വരുന്നത് കാലിൽ വരുന്ന വെരിക്കോസിറ്റിയാണ്, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അതിനാണ്. പൊതുവിൽ നമ്മുടെ കാലിലെ ഏറ്റവും സൂപ്പർഫിഷ്യൽ വെയിനായ ലോങ് ആൻഡ് ഷോർട്ട് സെഫനസ് വെയിനിനുണ്ടാവുന്ന അതിൻ്റെ വാൾവുകൾക്ക്, വെയിനിലുള്ള വാൾവുകൾക്കുണ്ടാവുന്ന ഡാമേജ് മൂലമാണ് ഈ രക്തം കുറച്ച് ആ ഭാഗത്ത് വെയിൻ തടിച്ച് കിടക്കുകയും ചുരുണ്ടുകൂടി കിടക്കണ പോലെയൊക്കെ വരിക. ഗ്രാജുവലിയാണ് ഇതിനകത്ത് ചൊറിച്ചിൽ, ബുദ്ധിമുട്ടുകൾ, വേദന, ഒരു ഡൾ ഏക്ക്, വളരെ ഡൾ പെയിനാണ് ആളുകൾ ഇത് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് പറയുക. ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹെറിഡിറ്ററി ആയിട്ട് വരാറുണ്ട്, പാരമ്പര്യമായിട്ട് അച്ഛന് അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ രക്തക്കുഴലിൻ്റെ ആ വാൾവിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച്, അതുപോലെ അതാണ് പ്രൈമറി ആയിട്ട് അതിനോടനുബന്ധമായിട്ട് തന്നെ വരുന്ന കാരണങ്ങളുണ്ട്. അതുകൂടാതെ സെക്കൻഡറി എന്ന് പറയും, അതായത് ഇതിനോടനുബന്ധമല്ലാതെ പല മറ്റ് കാരണങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് ആ ഒരു അബ്ഡോമിനൽ വെയ്റ്റ് കാരണം ആ ഭാഗത്ത് വീനസ് ഡ്രെയിനേജിന് അല്ലെങ്കിൽ രക്തമൊഴുക്കിനെ കുറച്ച് തടസ്സപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ, അതുകൊണ്ടാണ് ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ വെരിക്കോസ് വരുന്ന കാണാറുണ്ട്. അതുപോലെ തന്നെ ചില നമ്മുടെ അബ്ഡോമിനിൽ എന്തെങ്കിലും ഒരു ഫൈബ്രോയിഡ്, യൂട്രൈൻ ഫൈബ്രോയിഡ്, ഒവേറിയൻ സിസ്റ്റ് ഒക്കെ പോലെയുള്ള ചില രോഗങ്ങളുടെ കാരണം മൂലവും വെരിക്കോസിറ്റി വരാറുണ്ട്. പലപ്പോഴും വെരിക്കോസ് വെയിൻ ആയിട്ട് കിടക്കുന്ന, ദീർഘനാളായിട്ട് വെരിക്കോസിറ്റി ആയിട്ട് കിടക്കുന്നവരിൽ പല ആ സമയത്ത് മറ്റ് ലക്ഷണങ്ങളും കൂടെ അനുബന്ധമായിട്ട് ചിലപ്പോൾ ഇൻസിഡൻസ് ആയിട്ടൊക്കെ ായിരിക്കാം ഈ രോഗങ്ങൾ, ഈ ഫൈബ്രോയിഡ് ആവാം അല്ലെങ്കിൽ സിസ്റ്റൊക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ്റെ ഒരു ആരംഭ സമയം തൊട്ടേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പോസ്ചറാണ്. പ്രത്യേകിച്ച് കാല് ദീർഘനേരം തൂക്കിയിട്ടിരിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞു, അല്ലെങ്കിൽ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത്, കാല് പതിയെ ഉയർത്തി വെച്ചിട്ട് നമ്മുടെ പാദം ഇങ്ങനെ എന്താണ് അനക്കി കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ വളരെയധികം ഇതിനെ, ഈ വീനസ് ഡ്രെയിനേജിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സഹജരാതി തൈലം പോലെയുള്ള തൈലങ്ങൾ പുറമെ, ധന്വന്തരം തൈലം പോലെയുള്ള തൈലങ്ങൾ അപ്ലൈ ചെയ്ത് മുകളിലേക്ക് മസാജ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. അത് ഒത്തിരി പലരും ഭയങ്കര ഹെവി ആയിട്ടൊക്കെ പ്രസ് ചെയ്ത് മസാജ് ചെയ്ത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. നാച്ചുറലായൊരു കാലിൻ്റെ താഴേന്ന് മുകളിലോട്ട് മൈൽഡായിട്ട് ഇത് അപ്ലൈ ചെയ്ത് തുടക്കത്തിലേ തൊട്ട് ചെയ്യുന്നത് ഈ വെയിനിൻ്റെ ഒരു വെയിനിൻ്റെ ഒരു ഹെൽത്തിനെ സഹായിക്കുന്നതാണ്. വെയിനിൻ്റെ നാച്ചുറലായുള്ള ഒരു ഇലാസ്റ്റിസിറ്റിയും അതുപോലെ തന്നെ വെയിൻ ആ രക്തക്കുഴലിൻ്റെ ഹെൽത്തിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരം മസാജസാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാസ്കുലാർ ഹെൽത്തിനെ ബാധിക്കുന്നതായ പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് പുകവലി, അതുപോലെ തന്നെ മുറുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതുപോലെ തീഷ്ണം അല്ലെങ്കിൽ വളരെ ഉഷ്ണവീര്യമുള്ള മസാലയും എരിവും ഒക്കെ അധികമുള്ള ആഹാരങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, ദീർഘകാലമായിട്ടുള്ള മലബന്ധമൊക്കെ തന്നെയും വെരിക്കോസിറ്റിക്ക് ഒരു കാരണമാണ്. അപ്പോൾ ആഹാരത്തിലും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ സാത്വികമായ അല്ലെങ്കിൽ കുറേ എരിവൊക്കെ കുറച്ച്, മസാലയൊക്കെ കുറച്ച് ആഹാരങ്ങൾ, അതിൽ തന്നെ ഈ ബീഫ് അല്ലെങ്കിൽ റെഡ് മീറ്റുകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് ഇത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ആയുർവേദത്തിൽ രക്തമോക്ഷം എന്ന ചികിത്സ ഇതിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു ഇതുപോലെ തടിച്ച് വളരെ കിഴച്ച് വേദനയൊക്കെ ആയിട്ടുള്ള ആ വെയിനിൽ നിന്ന് നമ്മൾ രക്തം, ബ്ലഡ് ലെറ്റിംഗ് ട്രീറ്റ്മെൻ്റ് ആണ്. അത് അവർക്ക് വേദനയ്ക്ക് വലിയൊരു ആശ്വാസം കൊടുക്കാറുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെരിക്കോസ് വെയിനിനെ എടുത്ത് മാറ്റുകയല്ല ചെയ്യുന്നത്, അത് സിംപ്റ്റമാറ്റിക് മാനേജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ വെരിക്കോസിറ്റിയായിട്ട് അസോസിയേറ്റ് ആയിട്ട് വരുന്ന കോംപ്ലിക്കേഷനാണ് അതിനോടനുബന്ധിച്ചുള്ള ആ ഭാഗത്തുള്ള വളരെ അസഹ്യമായ ചൊറിച്ചിൽ, അതുപോലെ തന്നെ വെരിക്കോസ് അൾസർ പോലെയുള്ള വളരെ റിസൾട്ടുള്ള ചികിത്സയാണ് ആയുർവേദത്തിൽ ഈ വെരിക്കോസ് അൾസറിനുള്ളത്.
പലപ്പോഴും നമ്മുടെ ഒപ്പിയിൽ പലയിടത്തും പോയി പല പല തരത്തിൽ ഇത് വെരിക്കോസ് അൾസറിൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ പുവർ ആയതുകൊണ്ട് തന്നെ ഹീലിംഗ് ഭയങ്കര സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇങ്ങനെ റെക്കർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ വളരെ സ്ട്രോ വളരെ സിവിയർ പെയിൻ ആണ് അതിന്. അപ്പോൾ ഈ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പെയിനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ സ്റ്റേജിൽ നമ്മുടെ പ്രത്യേക തര കഷായ ധാരകൾ അങ്ങോട്ടുള്ള സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന കഷായ ധാരകളുണ്ട്. അതുപോലെ നമ്മൾ ഈ ഭാഗത്ത് ചില പ്രത്യേക സിരാമേദത്തിൽ തന്നെ അല്ലെങ്കിൽ രക്തമോക്ഷത്തിൽ തന്നെ പറയുന്ന ജലൂകാവചരണം അല്ലെങ്കിൽ ലീഡ്സ് തെറാപ്പി പോലെയുള്ള തെറാപ്പികൾ നമ്മൾ യുക്തമായിട്ട് അതിൻ്റെ യഥാർത്ഥ സ്റ്റേജിൽ ഇൻഫ്ലമേറ്ററി സ്റ്റേജിലല്ലാത്ത സ്റ്റേജിലാണ് നമ്മളതൊക്കെ വെക്കുക. ഇത് പലയിടത്തും ഈ അതോറിറ്റി അല്ലാതെ അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്ട് അല്ലാത്ത ഡോക്ടർമാരല്ലാത്ത ആളുകളുടെ അടുത്തൊക്കെ പോയി ഇത് തന്നെ ഈ ജലൂകം തന്നെ ലീച്ചിൽ പല തരത്തിലുള്ളതുണ്ട്. നമ്മൾ മെഡിസിനൽ അല്ലാത്ത ടൈപ്പ് ഓഫ് പോയിസണസ് ലീച്ചസൊക്കെ വെച്ച് ചെയ്തിട്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് വരാറുണ്ട്. സോ ഇതൊക്കെ ക്ലിയർ ആയിട്ട് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ തന്നെ കാണിച്ച് അതിനെ ഒരു പ്രോപ്പർ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെരിക്കോസ് അൾസറിന് വളരെയധികം ട്രീറ്റ്മെൻറ്റ് വളരെയധികം ആയുർവേദത്തിൽ വലിയ സ്കോപ്പുള്ള ഒരു ചികിത്സയാണ് വെരിക്കോസ് അൾസറിൽ. അപ്പോൾ തീർച്ചയായിട്ടും വെരിക്കോസിറ്റി വരുമ്പോൾ നമ്മൾ ആദ്യമേ ഇതിനെ അല്ലെങ്കിൽ വെരിക്കോസ് വെയിനിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പക്ഷേ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. ആ പേഷ്യൻസിനെ എപ്പോഴും അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ, അവർ കൂടുതലായിട്ടും കാലിൻ്റെ കൂടുതൽ ഇപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് കൂടുതൽ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ അത്ലറ്റ്സ്, ഇവർക്കൊക്കെ കാഫ് മസിൽസിൻ്റെ ഓവർ ആക്ടിവിറ്റിയിൽ ഓവർ കോൺട്രാക്ഷനൊക്കെ മൂലവും ആ വെയിനിനുണ്ടാവുന്ന ഡാമേജ് പിന്നീട് വെരിക്കോസിറ്റിയിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ നേരം നിൽക്കുന്ന ജോലി ചെയ്യുന്നവർ, ടീച്ചേഴ്സ്, പോലീസ്മാൻ, ട്രാഫിക്കിലൊക്കെ നിൽക്കുന്നവർ അല്ലെങ്കിൽ നഴ്സുമാർ, ഇവരൊക്കെ അങ്ങനെ ഒരു ആരംഭം ഉള്ളപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില തൈലങ്ങൾ വെച്ചിട്ടുള്ള അപ്വേർഡ് മസാജും അതുപോലെ തന്നെ അവർ നാച്ചുറലി ഒരു ഒരു മന്ത്ലി വൺസ് ഒരു പ്രോപ്പർ വിരേചനം അല്ലെങ്കിൽ വയറിളക്കുന്നത് ഒക്കെ അത് വളരെയധികം റിസൾട്ട് കാണാറുണ്ട് ക്ലിനിക്കലി. അതിൻ്റെ ഒരു സയൻറ്റിഫിക്കൽ സൈഡ് എന്താണ് എന്ന് ചോദിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ബൈ പ്രാക്ടീസ് ക്ലിനിക്കലി വളരെയധികം ഇതിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. ആൻഡ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനും സഹായിക്കാറുണ്ട്. അതുപോലെ സ്റ്റോക്കിങ്സ് അല്ലെങ്കിൽ ടൈറ്റ് ബാൻഡേജസ് യൂസ് ചെയ്യുക എന്നുള്ളത്, കൂടുതൽ നേരം നിൽക്കുന്നവർ അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും, ആഹാരത്തിലെ കൂടുതൽ നാരടങ്ങിയ പച്ചക്കറികൾ, കൂടുതൽ പച്ചക്കറികളുടെ ഉപയോഗം, ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ഉപയോഗമൊക്കെ വെരിക്കോസിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ നല്ലപോലെ വെള്ളം കുടിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലൂയിഡ് ഇൻടേക്ക് നന്നായിട്ട് കൂട്ടുക. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. വെരിക്കോസ് വെയിൻസിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് വെരിക്കോസിറ്റി കോംപ്ലിക്കേഷൻ ആയതിന് ശേഷം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അതിൻ്റെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി മോഡിഫൈ ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആരോഗ്യത്തിന് മോശമായ സ്മോക്കിംഗ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഹാബിറ്റ്സ് നിങ്ങൾ ഉപേക്ഷിക്കുക. വെരിക്കോസിൻ്റെയും അതുപോലെ വെരിക്കോസ് അൾസറിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിൽ ശല്യതന്ത്ര വിഭാഗജ്ഞരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.